വെൽക്കം ടു മോൻമാതീസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഞാൻ ഇന്ന് നൂഡിൽസും വെജിറ്റബിൾസും നട്ട്സും ഒക്കെ ചേർന്ന് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. നൂഡിൽസ് ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം, കാര്യം നമ്മളായിട്ട് ഫ്ലേവർ ചേർക്കുന്നില്ല, നൂഡിൽസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാബേജ് ഒരു വലിയ കാബേജ് ആണെങ്കിൽ അതിൻ്റെ ഒരു നാലൊന്ന് മതി. ഒണിയൻ ഞാനൊരു ഹാഫ് ഒണിയൻ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്, കോൺ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. സോയ് സോസ്, വിനാഗിരി, പഞ്ചസാര, ബട്ടർ. പിന്നെ നട്ട്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാൾനട്ട്സും സ്ലൈസ്ഡ് ആൽമണ്ട്സാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവത്തോടെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി വലുതായിട്ട് തോന്നുന്നു. പിന്നെ പീനട്ട്സും കാഷ്യൂവും പിസ്റ്റാച്ചും ഒക്കെ ചേർക്കാം. എനിക്ക് കാഷ്യൂവിനും പിസ്റ്റാച്ചും ഇല്ല, അതൊക്കെ ചേർക്കാം. നമ്മളുള്ള നട്ട്സ് എത്രയാണോ അതൊക്കെ ചേർക്കാം, നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം. അതിന് നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. ബട്ടറിൽ വറുത്താണ് നമ്മളെടുക്കുന്നത്, ഒരുപാട് വലിയ പീസിൻ്റെ ആവശ്യമില്ല. കാബേജും സവോളയും അരിയുമ്പോൾ നമ്മൾ എത്ര കനം കുറച്ചരിയാവോ അത്രയും കനം കുറച്ചരിക്കണം. നീളം കുഴപ്പമില്ല, നമ്മൾ കുക്ക് ചെയ്യുന്നില്ല, അപ്പം കലത്തി കിടക്കുവാണെങ്കിൽ ടേസ്റ്റ് കുറയും. ചൂടായ വാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. അതിലേക്ക് നമുക്ക് ഈ നൂഡിൽസ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, നല്ല ക്രിസ്പിയാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊരു ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ക്രിസ്പിയായിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. വാൽനട്ട്സ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം, നല്ലൊരു ക്രിസ്പി ആയിട്ട് മുറിച്ചെടുക്കാം. ഇതിനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശകലം ബട്ടർ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ആൽമണ്ട്സ്, മുഴുവനായിട്ടുള്ള ആൽമണ്ട്സ് ആണെങ്കിൽ അത് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ടാൽ മതി. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. നമുക്കൊരു പാർട്ടിയൊക്കെ നടത്തുവാണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടും ഇത് കൊടുക്കാം. സ്ലൈസ്ഡ് ആയതുകൊണ്ട് ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല, ഈ പൊടിയൊക്കെ കരിയുമല്ലെങ്കിൽ. നമുക്കൊരു സോസ് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കാൽ കപ്പ് വിനാഗിരി, രണ്ട് ടേബിൾ സ്പൂൺ സോയ് സോസ്, കാൽ കപ്പ് വെജിറ്റബിൾ ഓയില്,
കാൽ കപ്പ് പഞ്ചസാര, ഇത് തിളപ്പിച്ച് കുറുക്കി നമുക്കിതൊരു സോസ് ആക്കി എടുക്കാവേ. മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണേ. ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവേ. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കാനുള്ള ആ സമയമാകുമ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതിയാവേ. അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ സോസൊക്കെ വെച്ച് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്രഞ്ചിനെസ് നഷ്ടപ്പെടും. ഇരുന്നപ്പോൾ പിന്നെ കുറച്ചും കൂടെ കുറുകി വരുന്നുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ക്രഞ്ചി നൂഡിൽസ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.